ഹായ്, നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയായി പിണർമുണ്ട എന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട്. 4.3 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറേക്ക് ദർശനമായിട്ടാണ് വീട് വരുന്നത്. 1900 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ബിൽറ്റപ്പ് ഏരിയ. കാർപോർച്ചും യൂട്ടിലിറ്റി സ്പേസും ഇത് ഉൾപ്പെടാതെയാണ് വരുന്നത്. വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഏകദേശം 5 മീറ്റർ വിടുത്തുള്ള പഞ്ചായത്ത് റോഡാണ്. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് നൽകിയിരിക്കുന്നു. GA ഷീറ്റും സ്ക്വയർട്ടും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് വരുന്നത്. പ്ലാന്റർ ബോക്സുകളും മതിലിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബുള്ള ഡിസൈൻ വർക്കുകളും നൽകിയിരിക്കുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു മുറ്റം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ നൽകിയിരിക്കുന്നു. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. കിണർ വെള്ളവും വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ ഒരു ബോർവെല്ലും നൽകിയിരിക്കുന്നു. വീടിന് ചുറ്റും മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നടക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിറ്റൗട്ട്. സിറ്റൗട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നത്. ലാറ്ററേറ്റ് സ്റ്റോണിൻ്റെ ഡിസൈനുള്ള പില്ലർ നൽകിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ വരുന്നത്. ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് TV യൂണിറ്റ് കാണാം. ഇരുവശത്തുമായിട്ട് ജനലുകൾ വരുന്നുണ്ട്. 3-phase ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നത് കാണാം. ഇവിടെയും ജനലുകൾ നല്ല വലിപ്പമുള്ളത് തന്നെ നൽകിയിട്ടുണ്ട്. ചെറിയ ക്യൂരിയോ ഷെൽഫും ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ചെറിയൊരു ഷാൻലിയറും ഒരു ഫാനും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയായിട്ടാണ്. ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പായി ഒരുക്കിയിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് ബേസും നൽകിയിട്ടുണ്ട്. ഒരു മിററും വരുന്നു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഒരു ആർക്ക് ഡ്രൈവ് കിച്ചണിലേക്ക് പോകുന്ന വഴിയിൽ നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള നല്ല കബോർഡ് വർക്കുകളും ഈ കിച്ചണിൽ നൽകിയിട്ടുണ്ട്. കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഈ വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. എൽ ഷേപ്പിൽ തന്നെ ടേബിൾ ടോപ്പ് കൂടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കബോർഡ് വർക്കുകൾ താഴെയും മുകളിലുമായിട്ട് നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമുകളിലേക്കാണ്. ഇവിടെയാണ് ബെഡ്റൂം വരുന്നത്. ഒരു ഭിത്തിയിൽ ഒരു ഷെയ്ഡ് വ്യത്യാസം നൽകിയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിനൊരു വ്യത്യാസം നൽകിയിരിക്കുന്നു. അവിടേക്ക് ഒരു ഷെൽഫ് കാണാം. ഓരോ പാളികളുടെ ജനൽ ഒരു വശത്ത് നൽകിയിട്ടുണ്ട്. ഒരു വശത്ത് 3 പാളികളുടെ ജനലും വരുന്നു. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ എല്ലാ ബെഡ്റൂമുകൾക്കും ഒരുക്കിയിരിക്കുന്നു. ഇതാണ് ബാത്റൂം. ബാത്റൂമിന് ഗ്ലോസി ആയിട്ടുള്ള ടൈലുകൾക്ക് പകരം മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂം നോക്കാം. വാഷ് കൗണ്ടറിന് തൊട്ട് ചേർന്ന് തന്നെയാണ് 2-ാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറും നൽകിയിരിക്കുന്നത്. ഇരുവശത്തുമായിട്ട് 2 പാളികളുടെ ജനൽ നൽകിയിട്ടുണ്ട്. ഒരു വശത്ത് ഒരു 3 പാളി ജനലും നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമിലും വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് വാർഡ്രോബ്. മുകൾഭാഗത്ത് ഫാനും ഫോൾ സീലിംഗ് വർക്കുകളും എല്ലാം വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളത് തന്നെയാണ്. PVC ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പം ഉള്ള ഒരു ബാത്റൂമാണിത്. ടൈലുകൾ മാറ്റ് ഫിനിഷിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെറയിലേത് തന്നെയാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ ഈ ബാത്റൂമിലും നൽകിയിരിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട്, റേസറായി ടൈലാണ് വരുന്നത്, ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് MSലാണ്, ഗ്ലാസും നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അപ്പർ ലിവിങ് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്ന് പാളിയുള്ള ഒരു ജനൽ ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 2 കിലോമീറ്ററാണ്. പിണർമുണ്ട എന്ന സ്ഥലത്താണ് വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു 5 മീറ്ററെങ്കിലും പഞ്ചായത്ത് റോഡിൻ്റെ വീതി ഉണ്ടാവും. കൂടാതെ നമുക്ക് കിണർവെള്ളം ഇവിടെ അവൈലബിൾ ആണ്, വാട്ടർ കണക്ഷൻ ഉണ്ട്, ബോർവെല്ലും കൂടി നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്തത്. കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 5 കിലോമീറ്ററാണ്. ഇതാണ് 4-ാമത്തെ ബെഡ്റൂം. ഇവിടെയും വാർഡ്രോബും സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരേ ഫിറ്റിംഗ്സുകൾ തന്നെ എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. ഈ വീടിൻ്റെ ബിൽറ്റപ്പ് ഏരിയ വരുന്നത് 1900 സ്ക്വയർ ഫീറ്റാണ്. അത് വർക്ക് ഏരിയയും യൂട്ടിലിറ്റി സ്പേസും ഒന്നും കൂടാതെയാണ് ആ ഏരിയ പറയുന്നത്. നമ്മൾ കാർ പോർച്ചും അതിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 2200 സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് വരുന്നതാണ്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. MSലാണ് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ വരുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ബാൽക്കണി കൂടി മാത്രമാണ്. അത്യാവശ്യം നല്ലൊരു ബാൽക്കണി തന്നെ നൽകിയിട്ടുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് MS ഉപയോഗിച്ചിട്ടാണ്. ഗ്ലാസും അവിടെ വരുന്നുണ്ട്. രണ്ട് പില്ലറുകൾ ക്ലാഡിംഗ് സ്റ്റോണുകളൊക്കെ കൊടുത്ത് മനോഹരമായി നൽകിയിരിക്കുന്നു. 4.3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. 1900 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട്. പടിഞ്ഞാറോട്ട് ദർശനമാണ് വീട് വരുന്നത്. ഇനി ഈ വീടിൻ്റെ വിലയാണ് 83 ലക്ഷം രൂപയാണ് വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് നിൽക്കുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഈ വീട് കാണാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തത്സമയം ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നന്ദി.